ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇറാഖ്, അതുകൊണ്ട് പല്ലുതേക്കലാണ്. അത് ചില മദ്ഹബുകളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു അത്. ഇറാഖ് കൊണ്ട് പല്ലുതേക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ ധാരാളം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ശാസ്ത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നവർ ഈ ഇറാഖ് ഉപയോഗിക്കുന്നത് പല്ലിനും ഊണിനും വായക്കും തൊണ്ടയ്ക്കും അതുപോലെ വയറ്റിനും ഉണ്ടാക്കുന്ന ഉപകാരങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ 20-ൽ അധികം ഉപകാരങ്ങൾ ഇറാഖ് കൊണ്ട് മറ്റ് പല്ല് തേക്കുന്ന അവയവങ്ങൾക്കില്ല ഉപകരണങ്ങൾക്കില്ലാത്ത ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പല്ല് വൃത്തിയാക്കുക എന്നത് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായകമാണ്. കാരണം വായിലെ ഉമിനീരാണ് എപ്പോഴും വയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വൃത്തിയായാൽ പല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. വായ വൃത്തികേടായാലോ അത് വയറ്റിന് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. വായ വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ഇറാഖാണ്. എന്നാൽ ഇറാഖ് തന്നെ അതിലേറ്റവും നല്ലത് പിന്നെ തീർത്തും കട്ടിയുള്ളതോ അതല്ലെങ്കിൽ തീരെ മിനുസമുള്ളതോ അല്ലാത്ത ഒരു മധ്യമ നിലവാരത്തിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിൻ്റെ സന്ദർഭത്തിൽ അവിടുന്ന് പിന്നെ രോഗമായി കിടക്കുന്ന സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇറാഖ് ഉണ്ടായിരുന്നു പല്ലുതേക്കുന്ന. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറാഖിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് പല്ലു തേക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതെ എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോഴത്തേക്ക് വയ്യ, തീരെ സുഖമില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് ഈ ഇറാഖ് വാങ്ങിച്ചു. അപ്പോൾ അത് വലിയ നല്ല കട്ടിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഉലയ്യിനുഹു ലക്, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് ഞാനിത് ഒന്ന് മയപ്പെടുത്തി നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടുന്ന് അതെ എന്ന് ആംഗ്യം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഞാൻ അത് എൻ്റെ വായിലിട്ട് ചവച്ച് അതിൻ്റെ കട്ടി കുറച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ പല്ലു തേച്ചു കൊടുത്തു, ഏറ്റവും വൃത്തിയായി. അവർ പറഞ്ഞു, അല്ലാഹു എനിക്ക് ചെയ്ത നിഅമത്തുകളിലൊന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിൽ എൻ്റെ ഉമിനീർ അല്ലാഹു അവസാനത്തിൽ കലർത്തിയെന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ ഹദീസുകളൊന്നേ. വഫാത്തിൻ്റെ സന്ദർഭം നമുക്ക് സുബ്ഹാനല്ലാഹ്, വഫാത്തിൻ്റെ സന്ദർഭത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലു തേക്കുന്നത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് എത്രമാത്രം വൃത്തി കാത്തു സൂക്ഷിച്ചിരുന്നവരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നനക്കുക, നനച്ചതിന് ശേഷം പല്ല് തേക്കുന്നത് നല്ല, കാരണം ഇത് മുറിവ് ഉണ്ടാക്കുകയില്ല. തീരെ കട്ടിയിലോ തേച്ചാൽ ഇനി ഒരാൾക്ക് ഇത് ലഭിച്ചിട്ടില്ല എങ്കിൽ അവന് ഇറാഖല്ലാത്ത എന്തും ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന് ബ്രഷ് ഉപയോഗിക്കാം, പേസ്റ്റ് ഉപയോഗിക്കാം, മറ്റു വഴികൾ ഉപയോഗപ്പെടുത്താം, അതിലൊന്നും തെറ്റില്ല. ഇനി ഒരാൾക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിൽ അവന് വിരലുകൊണ്ടെങ്കിലും പല്ലു തേക്കാം, അങ്ങനെയെങ്കിലും പല്ലു തേക്കാം. തീരെ പല്ലു തേക്കാതിരിക്കുക എന്നത് ഒഴിവാക്കാം.